നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകില്ല, നേതാക്കളെയാണ് ക്ഷണിച്ചത്, പാർട്ടിയല്ല എന്നുള്ള ഒരു വാദം നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രത്യേക ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളെ തന്നെയാണ് അതിൻ്റെ അധികാരികൾ, അതായത് അയോധ്യ ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ്, അവരാണ് ക്ഷണിക്കുന്നത്. RSS ബി ജെ പിയുമല്ല ക്ഷണിക്കുന്നത്, ഈ ഒരു ട്രസ്റ്റാണ്. അപ്പോൾ ആ ചടങ്ങിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസും, കോൺഗ്രസ് പാർട്ടി എന്ന് തന്നെ പറയാം. കാരണം സോണിയാഗാന്ധിയെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അവർ ക്ഷണം സ്വീകരിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയെ ക്ഷണിച്ചു, അധീർ രഞ്ജൻ ചൗധരിയെ ക്ഷണിച്ചു. അവരാരും തന്നെ ഈ ചടങ്ങിലേക്ക് പോകുന്നില്ല. ഇത് ബി ജെ പിയുടെ അജണ്ടയാണ്, രാഷ്ട്രീയ പദ്ധതിയാണ് തുടങ്ങിയ വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന ദിവസം കറുത്ത വസ്ത്രമണിഞ്ഞ് കരിദിനമായി ആ ദിവസത്തെ ആചരിച്ച കോൺഗ്രസ് MPമാരെ നമ്മൾ കണ്ടു. KC വേണുഗോപാലും ഒക്കെ തന്നെ അങ്ങനെയാണ് അന്ന് പാർലമെൻറ്റിൽ എത്തിയത്. ഇത് ഒരു വിശ്വാസത്തിൻ്റെ, ഒരു പൈതൃകത്തിൻ്റെ, ഒരു ചരിത്രത്തിൻ്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം എല്ലാ വിശ്വാസികൾക്കുമായുള്ള ക്ഷേത്രമാണ്. ഇതൊരു BJP പദ്ധതിയായിട്ടും RSS പദ്ധതിയായിട്ടും ഇതിനെ ആവിഷ്കരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഇതിനെ തെറ്റായ ദിശയിൽ നോക്കിക്കാണുന്നതിൻ്റെ സാങ്കത്യം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. എത്രയോ കാലമായി ഈ വിഷയം ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സുപ്രീംകോടതി വിധിക്ക് ശേഷമാണ് അത് കൃത്യമായി തന്നെ അത് നടപ്പിലാക്കിയത്. അയോധ്യയിലെ രാമക്ഷേത്രം പണിത് ഉയർത്തിയത്, ഇപ്പോൾ ഇത് ആ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. ഇത് കാലങ്ങളായുള്ള ഒരു രാഷ്ട്രീയ പ്രതിഭാസമായിട്ടോ ഒരു ആത്മീയ പ്രതിഭാസമായിട്ടോ ഒരു സാമൂഹ്യ വിഷയമായിട്ടോ ഒക്കെ ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. പക്ഷേ ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അയാളുടെ മനസ്സിലുള്ള ആ ഒരു നൈതികമായ ഭക്തി, ആ നൈർമല്യമായ ഭക്തി, ആ ഭക്തി രസം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണുന്നത് മനസ്സിൻ്റെ എന്ത് പ്രതിഫലനമാണ് എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഈ വിഷയമൊക്കെ തന്നെ വിശദമായി പഠിക്കേണ്ടതാണ്. രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ പദ്ധതി എന്ന് കോൺഗ്രസ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ ഉള്ള BJPയുടെ അല്ലെങ്കിൽ RSSന്റെ പദ്ധതിയായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. ആ സമയത്ത് മൃദു ഹിന്ദുത്വം എന്ന സമീപനവുമായി കോൺഗ്രസ് എത്തിയത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു. BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ആ ഒരു ഹൈന്ദവികതയെ, തീവ്ര ഹൈന്ദവികതയെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാകില്ല തുടങ്ങിയ ചർച്ചകളാണ് പ്രധാനമായും ഉയർന്നു വന്നത്. അതുപോലെ ഇടതുപക്ഷ നേതാക്കളിൽ പലരും അത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് വോട്ടുകൾ നേടുക എന്നുള്ള ഒരു പദ്ധതി RSS ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിലെ പല നേതാക്കളും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു സ്ഥിതിക്കനുസൃതമായി, ആ ഒരു സിറ്റുവേഷന് അനുസൃതമായി രാഷ്ട്രീയ അജണ്ടകളും രാഷ്ട്രീയ തീരുമാനങ്ങളും ഒക്കെ മാറ്റുന്ന ഒരു നിലപാടാണ് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച് വന്നിരിക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ പരാജയവും. കൃത്യമായി ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷണം ഇത്രയും കാലം കിട്ടിയിട്ടും, ഇത്രയും കാലം മുമ്പ് കിട്ടിയിട്ടും ഇപ്പോഴാണ് തീരുമാനമെടുത്തത്. എത്രയോ ആഴ്ചകൾക്ക് മുൻപ് ക്ഷണം നൽകിയതാണ്, ഇപ്പോഴാണ് തീരുമാനമെടുത്തത്. ഈ തീരുമാനമെടുക്കുന്നതിന് ഇത്രയധികം ചർച്ചകൾ വേണ്ടിയിരുന്നു, ഞങ്ങൾ വരുന്നില്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോരായിരുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അജണ്ട. അവർക്ക് നിലപാടുകളില്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല, കൃത്യമായി അത് ആവിഷ്കരിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്നില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ പരാജയമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയങ്ങളുടെ ഒരു പോയിന്റാണ് ഇത്. അതുപോലെ ഈ മൃദു ഹിന്ദുത്വം എത്രമാത്രം ഫലപ്രദമാകും എന്നത് കോൺഗ്രസിന് ഇന്നും അറിയില്ല. രാഷ്ട്രീയമായി മൃദു ഹിന്ദുത്വം എത്രമാത്രം തങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്തിട്ട് പോലുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഒരു വേള BJP രാഷ്ട്രീയം കളിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചത്, ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വെച്ചത് ഒരു വേള രാഷ്ട്രീയമായിരിക്കാം. പക്ഷേ ആ രാഷ്ട്രീയം സമയത്ത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ BJPക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കോൺഗ്രസ് പോവുകയോ പോകാതിരിക്കുകയോ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളുടെ പാർട്ടി നേതാക്കളുടെ ഒക്കെ തന്നെ വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായ തീരുമാനം. പക്ഷേ ഇത് BJP പദ്ധതിയാക്കി അവതരിപ്പിച്ച് അതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള, അതിന് ഒരു മോശം അവസ്ഥ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അത് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു തുടക്കത്തിൽ തന്നെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് പോകാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. ഇത്രയും കാലമെടുത്ത് ഒരു തീരുമാനം എടുത്തത് എന്തായാലും നന്നായി, തലേ ദിവസമല്ലല്ലോ തീരുമാനമെടുത്തത്. അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ഈ ഒരു തീരുമാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഈ ഒരു തീരുമാനത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ഒരു
മുമ്പോട്ട് പോക്കായിരിക്കും ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. രാഷ്ട്രീയ അജണ്ടയാണെന്ന് പറയുന്നവരും രാഷ്ട്രീയ അജണ്ടയല്ല എന്ന് പറയുന്നവരും പദ്ധതിയാണെന്ന് പറയുന്നവരും പദ്ധതിയല്ല എന്ന് പറയുന്നവരും ഒക്കെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലും ഇതിൻ്റെ തുടക്കം കുറിക്കലിലും ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാണ് ബി ജെ പിയും ആർ എസ് എസും അതുപോലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റും ഒക്കെ തന്നെ വിശ്വസിക്കുന്നത്. അതിലേക്ക് വരുന്നവർക്ക് വരാം, വരാതിരിക്കാം, അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാവിയിൽ ജനങ്ങൾ തങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കും, തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെങ്കിലും ഇത് ബാധിക്കുമോ എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് ഒന്ന് പുനർവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കും.